ഉത്തരാഖണ്ഡില് സിൽക്കാര ടണലുണ്ടായ ഒരു ഇൻസിഡന്റ് നമ്മളെല്ലാവരും തന്നെ ഓരോ ദിവസവും വളരെ ആകാംക്ഷയോടുകൂടെ നോക്കിയിരുന്നാണ്. എന്തായാലും ഫൈനലി അത് അത്രയും ദിവസത്തിന് ശേഷം 41 ആൾക്കാരും ജീവനോടെ തിരിച്ചു വന്നു. ഈ ഒരു ക്രോണോളജി ഓഫ് ഇവൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം പിന്നെ ഡൽഹിയിൽ നിന്ന് എയർ ഫ്രൈറ്റ് ചെയ്ത് ഓഗർ കൊണ്ടിരുന്നു, അത് കഴിഞ്ഞ് അത് സ്റ്റക്കാവുന്നു റോക്കിൽ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൊറിസോണ്ടൽ ഡ്രില്ലിങ് നടത്തുന്ന സമയത്ത് വൈബ്രേഷൻ കാരണം വീണ്ടും ഈ ടണൽ ഇടിഞ്ഞു പോകുമോ എന്നുള്ളത് കാരണം അത് കുറച്ച് നേരം നിർത്തിവെക്കുന്നു. വീണ്ടും മറ്റു മെഷീനറീസ് കൊണ്ടുവന്നപ്പോഴും അത് ടണലിനകത്ത് ഉടക്കി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ മെഷീനറീസ് വന്നപ്പോൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഫൈനലി ലാസ്റ്റ് കുറച്ച് മീറ്റേഴ്സ് ബാക്കിയുള്ള സമയത്താണ് റാറ്റ് ഹോൾ മൈനേഴ്സിനെ ഈ ഒരു ചിത്രത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഈ റാറ്റ് ഹോൾ മൈനിങ് എന്ന് പറയുന്നത് നേരത്തെ തന്നെ 2014 നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ബാൻ ചെയ്തിരിക്കുന്ന ഒരു പ്രൊഫഷനാണ്. നമ്മുടെ ഇന്ത്യയിലെ 6th ഷെഡ്യൂൾ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ആസാം, മണിപ്പൂർ, മേഘാലയ, ത്രിപുര, ഈ ഒരു 4 സ്റ്റേറ്റും 6th ഷെഡ്യൂളിൽ വരുന്ന സ്റ്റേറ്റ്സാണ്. അപ്പോൾ ഇവർക്ക് അവിടെ കോൾ ഉണ്ടെങ്കിൽ അത് ഖനനം ചെയ്യാനുള്ള ഈ അവരുടെ സ്ഥലത്ത്, അത് ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി അല്ല, ഈ 4 സംസ്ഥാനങ്ങളിലുള്ളവർക്ക് എന്തെങ്കിലും ഭൂമിയുടെ അടിയിൽ കോൾ ഉണ്ടെങ്കിൽ അത് സ്വയം എടുക്കാനുള്ളൊരു അവകാശമുണ്ട്. അങ്ങനെയാണ് ഈ റാറ്റ് ഹോൾ മൈനിങ് പണ്ട് നിലവിൽ വന്നത്. അത് വളരെ ചുരുങ്ങിയ സ്ഥലത്ത് ഒരാൾക്ക് മാത്രം കയറാൻ പറ്റുന്ന പോലെയുള്ള ടണൽ ഉണ്ടാക്കി, അങ്ങനെയൊക്കെ ഉണ്ടാക്കി ഇതെടുക്കുന്ന സമയത്ത് ഭയങ്കര ഡേഞ്ചറസ് ആണ്, ഈ സഫൊക്കേഷൻ വരാം. അത് മാത്രമല്ല ഇത്രയും ചെറിയ ടണലാകുമ്പം വളരെ ചുരുങ്ങിയ ശരീരം ചെറിയ ആൾക്കാർ മാത്രം കയറാൻ പറ്റുന്നതുകൊണ്ട് തന്നെ കുട്ടികളെയൊക്കെ യൂസ് ചെയ്ത സമയത്താണ് ഈ ഒരു 2014 ഈ ഒരു ബാൻ ചെയ്തത്, ഈ ഒരു പ്രൊഫഷൻ തന്നെ. പക്ഷേ അങ്ങനെ ബാൻ ചെയ്ത ഒരു പ്രൊഫഷനിലുള്ള 12 ആൾക്കാരെയാണ് അവസാന നിമിഷം വിളിക്കുന്നതും 24 മണിക്കൂർ കൊണ്ട് ഇവർ കൈകൊണ്ടൊക്കെ തുരന്നാണ് ആദ്യമായിട്ട് ഈ 41 ആളുകളെ കാണുന്നത്. ഈ റാറ്റ് ഹോൾ മൈനേഴ്സാണ്. ഈ റാറ്റ് ഹോൾ മൈനേഴ്സ് അത് കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ പറഞ്ഞത് ആക്ച്വലി ഇവർ 10-12 മണിക്കൂറൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ 500 രൂപയൊക്കെയാണ് തൊഴിൽ ഇത് കൂലിയായിട്ട് കിട്ടുന്നത്. അപ്പോൾ അവരുടെ അതിലുള്ളവരൊക്കെ പറയുന്നത് അവരുടെ ലൈഫിന് തന്നെ ഒരു മീനിങ് ഫുള്ളായിട്ട് തോന്നിയ ഒരു നിമിഷമാണത്. ഈ 12 പേർക്കും ഇതുവരെ ഇത്രയും ലൈഫിനൊരു മീനിങ് തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ചില സമയങ്ങളിൽ വലിയ വലിയ മെഷീനറീസ് മാറി നിന്ന് ഇന്ത്യയുടെ ജുഗാഡ് ജയിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് മറ്റ് പല മാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. 41 പേരുടെ ജീവൻ രക്ഷിച്ച ഈ 12 പേരുടെ ജീവിതം ഇത് ഇപ്പം നേരത്തെ ഉള്ള പോലെ അല്ലാതെ മുന്നോട്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഈ ഒരു വിഷയം കണ്ടപ്പോൾ ഈ റാറ്റ് ഹോൾ മൈനസിനെ കുറിച്ച് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് കട്ടൻ ടോക്സിൽ ആ ഒരു വിഷയം എടുത്തത്. നാളെ വീണ്ടും മറ്റൊരു വിഷയമായിട്ട് കട്ടൻ ടോക്സിൽ കാണാം. ലെറ്റ്സ് കട്ടൻ.